എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളെ വീട്ടിലെ പെയിൻ്റൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പെയിൻറ്റ് മീൻസ് ഏത് പെയിൻറ്റും ആവാം, പ്രത്യേകിച്ച് വാളിൽ ഭിത്തിയിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്, അതായത് ആ പെയിൻറ്റ് ടെന്നിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇതേപോലത്തെ തരിതരി പോലത്തെ ഇതുണ്ടാവും. അപ്പോൾ നമ്മളത് അത് ശ്രദ്ധിക്കാതെ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ചെറിയ തരിതരി പോലെ ആ ഭിത്തിയിൽ കാണാൻ തുടങ്ങും. അപ്പോൾ ഇത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനുള്ളത് ഇതേപോലെ അരിച്ചെടുക്കുക. ഇതേപോലത്തെ ഒരു ഫിൽറ്റർ പോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇതേപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കാൻ വേറൊന്നുമില്ല, വേറൊരു പെയിൻറ്റ് പാത്രത്തിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അപ്പോൾ അത് അരിച്ച് ആ തരിയൊക്കെ കൂടെ മാറിക്കിട്ടും. അപ്പോൾ അതൊന്ന് എപ്പോഴും ഓർത്ത് വെക്കുക. ഇത് വാങ്ങിക്കുമ്പോൾ എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ അവർ ആദ്യം പഴയ സ്റ്റോക്ക് ആയിരിക്കുമല്ലോ യൂഷ്വലി സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നോക്കുക. പിന്നെ വാങ്ങിക്കുന്ന പെയിൻറ്റിൻ്റെ മുകളിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെയുള്ള പെയിൻറ്റ് മാക്സിമം ശ്രദ്ധിച്ച് വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വലിയ ലിറ്ററൊക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടായിരിക്കും വാങ്ങിക്കണത്. അപ്പോൾ ആ സമയത്ത് ചെറിയൊരു തരി ഉണ്ടെങ്കിൽ പോലും അത് നമ്മൾ വാളിൽ വരുമ്പോൾ ആ തരി ലൈറ്റിൻ്റെയൊക്കെ ഷെയ്ഡിലെടുത്ത് കാണിക്കും. അതുകൊണ്ട് ഇതിപ്പോൾ നല്ല തരി പോലെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ അരിച്ച് എടുക്കേണ്ടി വന്നു അവസാനം. അപ്പോൾ കുറേ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മരം